ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ഫസൽ വധക്കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. ഫസലിന്റെ സ്വന്തം സഹോദരൻ അബ്ദുറഹ്മാൻ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി വൈകിയെത്തിയ നീതി തന്നെയാണ്. ആർ എസ് എസ് ആണ് ഫസൽ വധത്തിന് പിന്നിലെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളെല്ലാം ഉണ്ടായിട്ട് പോലും സി ബി ഐ കേസ് വളച്ചൊടിച്ച് എൽ ഡി എഫ് ആണ് കൊലയ്ക്ക് പിന്നിലെന്ന് രീതിയിലേക്ക് എത്തിച്ചു. സി പി എം പ്രവർത്തകരായ കാരായി രാജനും ചന്ദ്രശേഖരനും നാടുകടത്തിപ്പെട്ടിട്ട് 9 വർഷമായി. എറണാകുളം ജില്ലയിൽ ഇരുമ്പനത്ത് സുഹൃത്തിന്റെ വീട്ടിലാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. തലശ്ശേരിയിലെ ഫസൽ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ കഴിഞ്ഞ 9 വർഷങ്ങളായി അവിടെ കഴിയുകയാണവർ. 2006 തന്നെ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും യു ഡി എഫും ബി ജെ പിയും വേട്ടയാടാൻ തുടങ്ങി. മാധ്യമങ്ങളടക്കം ഇവർക്കെതിരെ പ്രചരണം ശക്തമാക്കി. സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴെല്ലാം സഹകരിച്ചിട്ടുണ്ട്, ചെയ്യാത്ത കാര്യം സമ്മതിക്കാനാവില്ലെന്നും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. സി പി ഐ എമ്മിന് മേൽ മനഃപൂർവ്വം ചാർത്തപ്പെട്ട, അതിനു പേരിൽ നിരന്തരമായി സി പി ഐ എം പ്രവർത്തകരെ വേട്ടയാടപ്പെട്ട ഫസൽ വധക്കേസിന്റെ പിന്നാമ്പുറം നമുക്കൊന്ന് പരിശോധിക്കാം. 2006 ഒക്ടോബർ 22 നോമ്പുകാലത്ത് പെരുന്നാളിന്റെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയാണ് ഫസൽ കൊല ചെയ്യപ്പെട്ടത്. എൻ ഡി എഫ് പത്രമായ തേജസിന്റെ വിതരണത്തിന് പോകുമ്പോഴാണ് പുലർച്ചെ 4 മണിയോടെ അക്രമികൾ ഫസലിന്റെ ജീവനെടുത്തത്. ഫസലിന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നു. ആശുപത്രിയിൽ കൂടിയ എൻ ഡി എഫ് പ്രവർത്തകരടക്കം പറഞ്ഞിരുന്നത് കൊലയ്ക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്നായിരുന്നു. എന്നാൽ അന്വേഷണ സംഘം 3 പേരെ അറസ്റ്റ് ചെയ്യുകയും സി പി ഐ എം ബന്ധം ആരോപിക്കുകയും ചെയ്തു. പിന്നീട് ഫസലിന്റെ ഭാര്യ മറിയുകൊടുത്ത ഹർജിയെ തുടർന്ന് അന്വേഷണം സി ബി ഐക്ക് വിട്ടു. കേസ് ഡയറി പരിശോധിച്ചതിൽ 1 മുതൽ 3 വരെ പ്രതികളുടെ പൂർവ്വകാലം മാത്രം കണക്കിലെടുത്ത് അവരെ എളുപ്പത്തിൽ പിടിച്ച് ഈ കേസിൽ പ്രതിയാക്കിയെന്നാണ് കരുതേണ്ടത്. സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷം പങ്കജ് തിയേറ്റർ കോമ്പൗണ്ടിൽ നിന്ന് വടിവാൾ കണ്ടെത്തിയെന്ന് പറയുന്നത് വിശ്വസിക്കത്തക്കതല്ലെന്ന് ജസ്റ്റിസ് രാംകുമാർ എടുത്തു പറയുന്നുണ്ട്. സി ബി ഐ കേസന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം സി പി എം പ്രവർത്തകരെ പ്രതികളായി വീണ്ടും കൂട്ടിച്ചേർത്തു. അതിലാണ് പാർട്ടി നേതാക്കളായ രാജനെയും ചന്ദ്രശേഖരനെയും ഗൂഢാലോചനക്കാരായി ഉൾപ്പെടുകയത്. ഈ സംഭവത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. 2016 ഒക്ടോബർ 10 സി പി എമ്മിന്റെ വാളങ്കിച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി മോഹനനെ പട്ടാപ്പകൽ ആർ എസ് എസുകാർ അരുങ്കൊല ചെയ്ത കേസിന്റെ അന്വേഷണം ഫസൽ വധക്കേസിന്റെ ചുരുളഴിക്കുന്നത് കൂടിയായിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ ആർ എസ് എസ് ക്രിമിനലായ കുപ്പി സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുബീഷ് ഉൾപ്പെട്ട ചില കേസുകളെക്കുറിച്ചുള്ള ചോദ്യത്തിനിടയിൽ സുബീഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഫസൽ കേസിൽ വഴിത്തിരിവായത്. ഫസലിൻ്റേതുൾപ്പെടെ 3 കൊലപാതകങ്ങളിൽ ആർ എസ് എസുകാരൻ എന്ന നിലയ്ക്ക് താൻ പങ്കാളിയാണെന്നാണ് സുബീഷ് മൊഴി നൽകിയത്. ഈ മൊഴി പോലീസ് മർദ്ദിച്ച് പറയിച്ചതാണെന്നാണ് ആർ എസ് എസുകാരുടെ വാദം. പക്ഷേ സുബീഷ് മറ്റൊരു ആർ എസ് എസുകാരനുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഫോൺ സംഭാഷണം കൂടി ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഫസൽ വധം സി പി എം എൻ ഡി എഫിനെതിരെ നടത്തിയെന്ന പ്രതീതിയുണ്ടാക്കാൻ ആർ എസ് എസ് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. സമാനമായി ഇതേ രീതിയിൽ ആസൂത്രണം ചെയ്ത മറ്റൊരു കൊലപാതകമായിരുന്നു കൊടിയേരിയിലെ സി പി എം പ്രവർത്തകനായ ജിജേഷിന്റെ കൊലപാതകം. സംഭവം നടന്നത് 2008 ജനുവരി 27 എന്ന് വെച്ചാൽ ഫസൽ സംഭവത്തിന് പ്രതികാരമായി ജിജേഷിനെ എൻ ഡി എഫുകാർ കൊല ചെയ്തു എന്ന് വരുത്താനായിരുന്നു ആർ എസ് എസ് ശ്രമം. ഇതിനായി ആർ എസ് എസുകാർ പോസ്റ്റർ പ്രചാരണവും നടത്തിയിരുന്നു. എന്നാൽ ജിജേഷിന്റെ കൊലയാളികളായ ആർ എസ് എസുകാരെ പോലീസ് കണ്ടെത്തി. എന്ന് മാത്രമല്ല കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ കുപ്പി സുബീഷിനെ കൂടി തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഈ കേസിൽ പ്രതി ചേർത്തു. സുബീഷ് പങ്കാളിയായ മറ്റൊരു കൊലപാതകമാണ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ജി പവിത്രന്റെ കൊലപാതകം. ഈ കേസിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടരന്വേഷണം നടത്തി സുബീഷിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഒരു കുറ്റസമ്മത മൊഴിയിൽ ഉൾപ്പെട്ട 3 കൊലക്കേസിൽ 2 കേസിലും സുബീഷിനെ പ്രതി ചേർത്തെങ്കിൽ എന്തുകൊണ്ട് ഫസൽ കേസിൽ തുടരന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യമാണ് സി ബി ഐക്ക് മുന്നിൽ ജനങ്ങൾ ചോദിച്ചിരുന്നത്. അതിനുള്ള ശക്തമായ ഉത്തരമാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി. പ്രത്യക്ഷത്തിൽ പല ചേരിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിനായി ദാഹിക്കുന്ന വേട്ടക്കാരുടെ സംഘടിതമായ നീക്കങ്ങളിലാണ് നീതി നിഷേധത്തിന് കളമൊരുങ്ങിയത്. നിരപരാധിത്വം തെളിയിക്കാൻ 2 മനുഷ്യർക്കുള്ള നിയമപരമായ അവകാശം പോലും ലംഘിക്കപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ ധീരതയും സത്യസന്ധതയും കൊണ്ട് മാത്രമാണ് ഇവർ അതിജീവിക്കുന്നത്. നീതി എന്നു പുലരുമെന്നത് ഇന്നും അജ്ഞാതമായി തുടരുന്നു. ഒപ്പം ഫസലിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയം സി പി ഐ എമ്മിനോട് വിപരീതമായിട്ടും അവർ യഥാർത്ഥ പ്രതികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഹൈക്കോടതി വിധിക്ക് ശേഷം ഫസലിന്റെ സഹോദരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്റെ അനിയൻ കൊല്ലപ്പെട്ടു, സത്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. യഥാർത്ഥ കുറ്റവാളികൾ ഇവരല്ലെന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. പലതവണ കോടതിയെ അറിയിച്ചതാണിത്. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ. കേസിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് സി ബി ഐ ഏറ്റെടുത്തതു മുതൽ ഞങ്ങൾക്കിത് മനസ്സിലായതാണ്.
കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമെതിരെ ഒരു സാക്ഷിമൊഴി പോലും ഇല്ലാതിരുന്നിട്ടും അവർ പ്രതികളായി. യഥാർത്ഥ പ്രതികളിലേക്ക് നയിക്കുന്ന നിർണായക മൊഴികളെ ആരും പിന്തുടർന്നുമില്ല. അവിടെയാണ് കരുതിക്കൂട്ടിയുള്ള വേട്ടയാടലുകൾ മറന്നേക്കി തോന്നുന്നത്. സ്വന്തം മക്കളുടെ വിവാഹത്തിൽ പോലും അതിഥികളായി പങ്കെടുക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് നാടുകടത്തപ്പെട്ട CPM നേതാക്കൾ. ഇവരുടെ നഷ്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് വാർത്താമൂല്യമില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടാൻ സ്റ്റാൻഡ് വിത്ത് ക്യാമ്പയിനുകളില്ല. കാരണം ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നതുകൊണ്ട് മാത്രം. ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിനും പിന്തിരിപ്പൻ ആശയങ്ങൾക്കുമെതിരെ മനുഷ്യപക്ഷത്തുനിന്ന് രാഷ്ട്രീയമുയർത്തി പോരിനിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം.